ഹലോ ഫ്രണ്ട്സ്, സെലീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഹോം മെയ്ഡ് സാമ്പാർ പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതും അതിനാവശ്യമായ സാധനം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന് ഞാൻ 1/2 കപ്പ് മല്ലി ആണ് എടുത്തിരിക്കുന്നത്, 1/2 കപ്പ് സാമ്പാർ പരിപ്പ്, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1/2 കപ്പ് ഉണക്കമുളക്, പിന്നെ 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ്, പിന്നെ സാമ്പാർ കായം 1 പീസ്, പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഉലുവ, 2 ടേബിൾ സ്പൂൺ നല്ല ജീരകം, പിന്നെ പൊടിച്ചെടുക്കുമ്പോൾ ഇട്ട് കൊടുക്കാൻ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 പിടി കറിവേപ്പില. ഇതെല്ലാമാണ് ആവശ്യം. ഇനി ഇതെല്ലാം ഓരോന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് വറുത്തെടുക്കേണ്ടത്. പിന്നെ സാമ്പാർ കായ നമ്മൾ വറുക്കുന്ന സമയത്ത് അത് പൊട്ടിച്ച് കൊടുക്കാം, ചെറിയ പീസാക്കണം. ഒരു പാൻ സ്റ്റൗവ് വെച്ചതിന് ശേഷം അത് ചൂടായാൽ ഇതിലേക്ക് മല്ലിയിട്ട് കൊടുക്കാം. മല്ലിയിട്ട് നല്ല പോലെ മീഡിയം ഫ്ലെയിമിലാക്കി വറുത്തെടുക്കണം. കരിഞ്ഞു പോവാത്ത രീതിയിൽ വറുത്തുകൊണ്ടേ ഇരിക്കണം. നല്ല വറുത്ത സ്മെല്ല് വരുന്നത് വരെ വറുക്കണം. അപ്പോൾ നല്ല പോലെ നല്ല വറുത്ത സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിൽ സാമ്പാർ പരിപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും ഇട്ട് കൊടുക്കാം. ഓരോന്നിനും ഓരോ വറവാണ്, അതുകൊണ്ടാണ് സെപ്പറേറ്റ് സെപ്പറേറ്റ് വറുത്തെടുക്കുന്നത്. അപ്പോൾ നല്ല ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്, നല്ല മൂത്തിട്ടുണ്ട്. അതെ, മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കണം കേട്ടോ, കുറച്ച് ടൈം എടുക്കും വറുക്കാൻ. ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഉലുവ, കുരുമുളക്, ചെറുജീരകം ഇതെല്ലാം ചേർത്ത് ലോ ഫ്ലെയിമിലാക്കി വറുത്തെടുക്കണം. അല്ലെങ്കിൽ ചെറുജീരകം കരിഞ്ഞു പോവും. കരിയാത്ത രീതിയിൽ നല്ല പോലെ വറുത്തെടുക്കണം. അതായത് ഇതേപോലെ. ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഈ പാനിലേക്ക് തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതും ഇതേപോലെ നല്ല പോലെ വറുത്തെടുക്കണം. അപ്പോൾ അത് നല്ല പോലെ മുരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. പിന്നെ കായ ഇതേപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അത് നല്ല മുരിഞ്ഞ് വരും. ആ മുരിഞ്ഞ് വരുന്നത് വരെ വറുത്തെടുക്കണം. അപ്പോൾ അതേപോലെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പി ആണത് വരെ വറുത്തെടുക്കണം. ഇനി ഇതിലേക്ക് മുളക് പൊടി, മുളക് ഇട്ട് കൊടുക്കാം. കരിയാത്ത രീതിയിൽ വറുത്തെടുക്കണം. അത് ഏതായാലും ക്രിസ്പി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. തണുത്തതിന് ശേഷമാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത്. ഒരു മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ടാണ് ഇത് പൊടിച്ചെടുക്കേണ്ടത്. ഇനി മുളകൊക്കെ ഒന്ന് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പം മുളകെല്ലാം പൊടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് പകുതി ഇട്ട് കൊടുക്കുക. 2 പേസ്റ്റാക്കിയിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. പകുതിയായിട്ട് നല്ല പോലെ സ്മൂത്താക്കി പൊടിച്ചെടുക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല പോലെ സ്മൂത്താക്കി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. തണുത്തതിന് ശേഷമാണ് ഇത് നല്ലൊരു ബോട്ടിലാക്കി സൂക്ഷിക്കേണ്ടത്. അപ്പോൾ നല്ല സാമ്പാർ പൊടി നല്ല തണുത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലിട്ടോ, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പ്രത്യേക ഒരു സ്മെല്ലാണത്. ഇനി നല്ലൊരു കുപ്പിയിലാക്കി നമുക്ക് സൂക്ഷിക്കാം. ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ നമുക്കൊരു വർഷം വരെ കേടുകൂടാതെ സൂക്ഷിക്കാം. നമ്മൾ സാമ്പാർ പൊടി എല്ലാം റെഡിയാണ്. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലേക്കും പ്രസ് ചെയ്യണം കേട്ടോ. അതിൽ ഓളൊന്ന് ഓപ്ഷൻ പ്രസ് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ ഈസിയിൽ ഉണ്ടാക്കാനത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ ഏറ്റവും നല്ല ഗുണവും മണം രുചിയും നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണ്. അങ്ങനെ ഉണ്ടാക്കി സൂക്ഷിച്ച് വെച്ചാൽ കുറേ കാലത്ത് നമുക്ക് ഉപയോഗിക്കാമല്ലോ. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. നമ്മൾ വീട്ടിലെ സാധനം തന്നെ മതി ഇതുണ്ടാക്കാൻ.
ഇനി ഇതുപോലെ ഈ റെസിപ്പി ഞാൻ വീണ്ടും വരാം.